അവിടെ ചെന്നപ്പോൾ ബിഷപ്പുമാരെന്നെ വിളിച്ചിട്ടൊരു കാര്യം പറയാണ്, തോമസ് പോളെ ഞങ്ങൾക്ക് ഒന്ന് സഹായിക്കണം, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം താരാസിംഗ് എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങളുടെ ഒരു വൈദികനെ കുത്തിക്കൊന്നു. ആ വൈദികൻ്റെ പേരായിരുന്നു അരുൾദാസ്. പോലീസ് അയാളെ അന്വേഷിച്ച് നടക്കണു, അയാളെ കിട്ടുന്നില്ല, അയാൾ പിടികിട്ട പുള്ളിയാണ്, അയാൾ ഒളിവിലാണ് എന്നാണ് പേപ്പറിലും എല്ലായിടത്തും കേൾക്കുന്നത്. പക്ഷെ ഇയാളിതേ നമ്മുടെ മുമ്പിലൂടെ നടക്കണോ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചോട്ട്, ഞങ്ങളുടെ സിസ്റ്റർമാർക്ക് പുറത്തിറങ്ങാൻ പറ്റണില്ല, ഞങ്ങളുടെ അച്ഛന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എന്നാൽ പോലീസ് ഇവനെ കാണുമ്പോഴേക്കും ഓടി ഒളിക്കണം, എന്നിട്ട് ന്യൂസ് ഇറക്കണമെന്ന ആൾ ഒളിവിലാണ്. അതായത് ഈ അന്ധകാരത്തിൻ്റെ ശക്തിയുടെ മേൽ ആധിപത്യം ചെയ്യേണ്ടവർക്ക് അതിനുള്ള ശക്തിയില്ല, അതിനുള്ള ആത്മീയ ശക്തിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം തന്നെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇതിനെന്താ ഒരു വഴി? അപ്പം അന്നും ഈ വചനമാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് ഈ വചനം എനിക്ക് എന്നോട് പറഞ്ഞു, രാവും പകലും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നീതി നടത്തി തരാൻ ദൈവം കാലവിളംബം കാണിക്കുമോ? വേഗം നടത്തി തരും. ഇതാണ് ആൻസർ, വേഗം നടത്തി തരും. എന്നാൽ ഞാൻ അത്രയും വേഗം നടക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ടീം അതിൽ അറ്റ്ലീസ്റ്റ് 4 പേര് ഈ ധ്യാനം കഴിഞ്ഞാലും ഇവിടെ തങ്ങി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പിതാവേ, രാവും പകലും പ്രാർത്ഥിക്കും. അപ്പം തന്നെ ഞങ്ങൾ അവിടെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്തു. അത് പഴയ നിയമത്തിലൊരു വാക്കാണ്, ഉപവാസം പ്രഖ്യാപിക്കുവിൻ എന്ന്, ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. ഉപവാസം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ബിഷപ്പുമാരുടെയും സിസ്റ്റർമാരുടെയും വൈദികരുടെയും നേരെ ഇതുപോലെ മാരകമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ കർത്താവെ അങ്ങ് തന്നെ അറസ്റ്റ് ചെയ്യുകയോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്തോളൂ, പക്ഷേ അതിനെ അവർക്ക് നീതി നടത്തിക്കൊടുക്കാൻ ഈ വചനമനുസരിച്ച് വേഗം നടത്തി തരണം. ആ വചനമനുസരിച്ച് ഇതാ ഞങ്ങൾ ഇന്നു മുതൽ രാവും പകലും അങ്ങയെ വിളിച്ച് കരയുന്നു. പ്രൈസ് ദ ലോർഡ്. എന്നോട് ക്ഷമിക്കണം കർത്താവേ, എനിക്ക് അത്ര വിശ്വാസം ഉണ്ടായുള്ളൂ ഈ ധ്യാനം കഴിഞ്ഞാലും ഇവരിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? 24 മണിക്കൂറിനകത്ത് ധാരാസിംഗ് ഗിരഫ്താർ ഹോകയാ. ധാരാസിംഗ് ഗിരഫ്താർ ഹോകയാ എന്ന ഹിന്ദി ന്യൂസ് പേപ്പറിൻ്റെ, നമ്മൾ ചില ന്യൂസ് പേപ്പറിൽ വലിയ ഫ്രണ്ട് പേജ് മുഴുവനിലും ഇത്ര ന്യൂസ് റെഡ് കളറിൽ എഴുതിയിരിക്കുകയാണ്, ധാരാസിംഗ് ഗിരഫ്താർ ഹോകയാ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് തിരരാത്രം കർത്താവിനെ വിളിച്ചു കരയുമ്പോൾ ഈ വചനം കർത്താവ് പൂർത്തിയാക്കാതിരിക്കുമോ? ഇങ്ങനെ ഓരോ മേഖലകളിലും സാവധാനം ഒരു സമയത്ത് 35 സ്ഥലത്ത് നമ്മുടെ ടീം തന്നെ ആരാധനകൾ നടത്തുന്ന അവസരമുണ്ടായി. പിന്നീട് അതെല്ലാം അവിടെയുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ഈ ഭാരതത്തിലുള്ള എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും, ഇൻക്ലൂഡിങ് ഡിവൈൻ റിട്രീറ്റ് സെൻ്ററും മുതൽ വാരണാസിയിലുള്ള ധ്യാന കേന്ദ്രങ്ങൾ, എല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും 24 മണിക്കൂറും ആരാധനയായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത്, മീററ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, സൽദാന എന്ന് പറഞ്ഞ ഡയസിസിൽ, മീററ്റ് ഡയസിൽ സൽദാന എന്ന് പറഞ്ഞ സ്ഥലത്ത്, മാതാവിൻ്റെ ഒരു പുണ്യസ്ഥലമാണ്,
അവിടെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ധ്യാനിപ്പിക്കാൻ ഞാൻ ചെന്നപ്പോൾ ബിഷപ്പ് പറയുകയാണ്, ഇവിടെ ഒരു വൈദികനെ, ഒരു യൂറോപ്യൻ വൈദികനെ കഴുത്ത് ഞെരിച്ച് കൊന്നു. ആ വൈദികൻ്റെ ചരട് വലിച്ചെടുത്ത് കഴുത്ത് കുടുക്കി കൊന്നു. അത് കേട്ടപ്പോൾ തന്നെ വളരെ വേദനയായി. ഞാൻ പറഞ്ഞു, പിതാവേ, ആ വൈദികൻ്റെ കവറിടത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചാലോ? തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ ആ കവറിടത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ മുട്ടുകുത്തിയ ഉടനെ എനിക്കൊരു വലിയ ദൈവാനുഭൂതി എന്നെ അങ്ങ് പൊതിഞ്ഞു. ഞാനൊരു ശബ്ദം കേട്ടു. ആ വൈദികൻ്റെ പേര് ഫാദർ അദേവ് ദാത്തൂസ് എന്ന ഒരു കപുച്ചിൻ ഇറ്റാലിയൻ പ്രീസ്റ്റായിരുന്നു. ഒരു ശബ്ദം കേൾക്കുകയാണ്, ഞങ്ങൾ യൂറോപ്യൻസ് നിങ്ങളുടെ രാജ്യത്ത് വന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ, അതിന് എങ്ങനെ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റും? ഞാൻ പറഞ്ഞു, അത് വളരെ വലിയൊരു കാര്യം, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതുകൊണ്ട് ഞാൻ നന്ദി പറയണു, പക്ഷേ ഈ നന്ദി പറയണതിൽ ഞാനൊരാളും അല്ല അതിന്. അത് കഴിഞ്ഞിട്ട് ഒരല്പം നിശബ്ദത, പിന്നെ കേൾക്കുകയാണ്, ക്യാൻ യു കം ടു യൂറോപ്പ് ആൻഡ് ഹെൽപ്പ് അവർ പീപ്പിൾ? നീ യൂറോപ്പിൽ വന്ന് ഞങ്ങളുടെ ജനതയെ സഹായിക്കാമോ? ഇത് പറയുമ്പോഴേക്കും എൻ്റെ വികാരഭരിതമായ എന്നിൽ അഭിഷേകം നിറഞ്ഞ് ഞാനങ്ങ് വാവിട്ട് കരയാനും തുടങ്ങി. എൻ്റെ ശരീരമെല്ലാം അഭിഷേകത്താൽ നിറഞ്ഞ് ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരാം. അങ്ങനെ ആ കാലഘട്ടത്തിൽ ജനലക്ഷങ്ങൾക്ക് ശുശ്രൂഷ കൺവെൻഷനുകൾ, പാലാ കൺവെൻഷൻ, കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ, മറേണ്ടർ, ഇങ്ങനെയുള്ള കൺവെൻഷനുകളെല്ലാം നയിച്ചുകൊണ്ടിരുന്ന എന്നെ അതിൽ നിന്ന് പിഴുതു മാറ്റി യൂറോപ്പിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. അവിടെ ഞങ്ങൾ, എൻ്റെ കൂടെ നാല് പേരെ ഞാൻ കൊണ്ടുപോയി. നേരത്തെ തന്നെ കർത്താവ് പറഞ്ഞു, ആദ്യം നീ അവിടെ ദിനരാത്രം ആരാധന ആരംഭിക്കണം. ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ ഞങ്ങളൊരു വചനമുണ്ട്, ജോഷുവയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞെല്ലാവരും, നീ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും. അപ്പോൾ ഞങ്ങൾ നാല് പേരുകൂടി അവിടെ ചവിട്ടി, ഞങ്ങളിതാ കാലുകുത്തിയിരിക്കുന്നു, അങ്ങരളി ചെയ്ത വചനം പൂർത്തിയാകണം, ഈ ദേശത്തെ മുഴുവനും ഞങ്ങളിലൂടെ ചെയ്യാൻ പറ്റണ പോലെയെല്ലാം. എന്തിനു പറയണോ, അന്ന് ഫ്രാങ്ക്ഫർട്ടിലിറങ്ങിയിട്ട് ഞങ്ങൾ ചെന്ന ഒരു മഠത്തിൽ ഉടുപ്പ് മാറുന്നാണ്ട് തന്നെ ഞങ്ങൾ ആദ്യം ശുശ്രൂഷ ആരംഭിച്ചു, ദിനരാത്രം ആരാധന തുടങ്ങി. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ 24 വർഷമായി. അത് അവിടെ ആരംഭിച്ചതോടെ അവരുടെ ശുശ്രൂഷകൾ വളരെ പ്രഗത്ഭമായും ശക്തമായും അതിരുകളില്ലാതെ വളരാൻ തുടങ്ങി. അതിനുശേഷം ജർമ്മനിയിൽ പല ഭാഗങ്ങളിലും, ഓസ്ട്രിയയിൽ പല ഭാഗങ്ങളിലും, ഫ്രാൻസ്, പോളണ്ട്, അങ്ങനെ ഫ്രാൻസിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെ ദേവാലയത്തിൽ പോലും ദിനരാത്രം ആരാധന നടത്താൻ കർത്താവ് നമ്മളിലൂടെ ഒരുക്കി. അപ്പോൾ ഇതൊരു ജ്ഞാനമാണ്, ഇതൊരു വെളിവാണ്, നമുക്കെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്.